ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരു സംഖ്യയുടെ വർഗം മൂലം എങ്ങനെ സിമ്പിളായി കണ്ടെത്താം അത് പിന്നെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ എങ്ങനെ ഒരു സംഖ്യയുടെ വർഗം മൂലം നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താം എന്നതിന് ഒന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ അതിന് ആദ്യം വേണ്ടത് പിന്നെ ഒന്നുകൊണ്ട് അവസാനിക്കുന്ന സംഖ്യയുടെ എല്ലാം വർഗം ഒന്നായിരിക്കും അതേപോലെ ഒൻപത് കൊണ്ട് അവസാനിക്കുന്ന സംഖ്യകളുടെ എല്ലാം വർഗം അവസാനിക്കുന്നത് ഏതിലായിരിക്കും ഒന്നിലായിരിക്കും അതായത് ഒൻപത് വരുമ്പോൾ എൺപത്തി ഒന്ന് അപ്പോൾ ഒന്നിലായിരിക്കും ഇനി കൊണ്ട് അവസാനിക്കുന്ന സംഖ്യകളുടെ എല്ലാം വർഗം അവസാനിക്കുന്നത് നാലിലായിരിക്കും അതുപോലെ എട്ട് കൊണ്ട് അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗവും അവസാനിക്കുന്നത് നാലിലായിരിക്കും പിന്നെ മൂന്ന് കൊണ്ട് അവസാനിക്കുന്നത് എല്ലാം ഒൻപതാവും ഏഴും ഒൻപതിലേക്ക് തന്നെ വരും പിന്നെ നാലിലാണെങ്കിൽ നാലോ നാല് കൊണ്ട് അവസാനിക്കുന്നതും പിന്നെ ആറും ആറിലായിരിക്കും അഞ്ച് കംപ്ലീറ്റ് ഏതായിരിക്കും അഞ്ചായിരിക്കും അഞ്ച് അഞ്ച് കൊണ്ട് അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം പിന്നെ കാണുന്നൊരു വീഡിയോ അതിന് മുൻപ് ഞാൻ തയ്യാറാക്കിയിരുന്നു പിന്നെ ഇനി പൂജ്യം കൊണ്ട് അവസാനിക്കുന്നതെല്ലാം പൂജ്യം കൊണ്ടായിരിക്കും എന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ ഒരു സംഖ്യയുടെ വർഗമാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ ഒരു സംഖ്യ നമ്മൾ പിന്നെന്തു ചെയ്യുന്നു ഏതെങ്കിലും ഒരു സംഖ്യ പന്ത്രണ്ട് തൊണ്ണൂറ്റിയാറെടുക്കുക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇപ്പോൾ ഒരു നാലക്ക സംഖ്യയാണ് ഇതിൻ്റെ വർഗം വരാവുന്നത് പിന്നെ ഒരു രണ്ടക്ക സംഖ്യ ആയിരിക്കും അപ്പോൾ ഇതിനെ നമ്മൾ രണ്ട് ഭാഗമായിട്ട് മാറ്റുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത് അവസാനത്തെ രണ്ട് സംഖ്യ ഒരു ജോഡിയും പിന്നെ ബാക്കി വരുന്നത് ഏതൊക്കെയോ ഉണ്ടോ അതെല്ലാം ഒരു ജോഡിയും അങ്ങനെയാണ് മാറ്റുന്നത് നമ്മൾ അവസാനം വരുന്ന അപ്പോൾ ഇതിന് നമ്മളൊരു പിന്നെ കാൽക്കുലേഷനിലെത്തണം ഇതിന് ഇതിൻ്റെ ഉത്തരത്തിൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ടിൽ വർഗമൂലത്തില് നാല് സംഖ്യ അല്ല രണ്ട് നാല് സംഖ്യ ആയതുകൊണ്ട് രണ്ട് സംഖ്യകൾ വരെ ഉണ്ടാവാം ഇപ്പം നീന്തുന്നു തൊണ്ണൂറ്റി ആറ് കൊണ്ടാണ് ആറ് കൊണ്ടാണ് അവസാനിക്കുന്നത് അപ്പം അതുകൊണ്ട് ആറ് കൊണ്ടാണ് അവസാനിക്കുന്നത് ആറ് കൊണ്ട് അവസാനിക്കാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാവും അതിൻ്റെ ഒറ്റ സംഖ്യയുടെ സ്ഥാനത്ത് നാലോ അല്ലെങ്കിൽ ആറോ വര നാലോ അല്ലെങ്കിൽ ആറോ വര അപ്പോൾ ഈ രണ്ട് സംഖ്യകളാണ് നമുക്ക് ചാൻസ് ഉള്ളത് അവിടെ ആറ് കൊണ്ട് അവസാനിക്കും ഇനി നമുക്കതിൻ്റെ പിന്നെ ഒന്നാമത്തെ പേരാണ് തൊണ്ണൂറ്റിയാറ് രണ്ടാമത്തെ പേർ നമുക്കറിയുന്ന പന്ത്രണ്ട് അപ്പോൾ നമുക്ക് നോക്കണ്ട പന്ത്രണ്ടിന് തൊട്ട് മുൻപ് വരുന്ന വർഗമായിട്ടുള്ള സംഖ്യ പന്ത്രണ്ടിന് തൊട്ട് മുൻപ് വരുന്ന വർഗമായിട്ടുള്ള സംഖ്യ ഒൻപതാണ് വരുന്നത് ഒൻപത് എന്ന് പറയുമ്പോൾ മൂന്ന് മൂന്നിൻ്റെ വർഗ്ഗമാണ് ഒൻപത് പന്ത്രണ്ടിന് മുൻപ് വരുന്ന കേട്ടോ അതായത് ഇവിടെ ഒൻപത് ഈ ഒൻപതല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പന്ത്രണ്ടിന് മുൻ പന്ത്രണ്ട് എന്ന സംഖ്യക്ക് മുൻപ് വരുന്ന വർഗമായിട്ട് വരുന്ന സംഖ്യ മൂ മൂന്നിൻ്റെ വർഗമായിട്ടുള്ള ഒൻപതാണ് വരുന്നത് അപ്പം ഇതിന് ഉത്തരമുണ്ടെങ്കിൽ അപ്പം ഇതിൻ്റെ പത്തിൻ്റെ സ്ഥാനത്ത് ഇനി വരാവുന്ന സംഖ്യ ആ ഒൻപതിൻ്റെ വർഗം മൂലം മൂന്ന് ൂറ്റി തൊണ്ണൂറ്റി ഇതിൽ നമ്മൾ മുപ്പത്തി നാല് നമ്മൾ ഗുണിച്ചു നോക്കുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറാണ് വരുന്നത് ഇതിനുത്തരം വരുന്നത് മുപ്പത്തി ആറാണ് വരുന്നത് ഇനി ഇത് ഗുണിച്ച് നോക്കാതെ ഇപ്പൊ രണ്ട് സംഖ്യ നമുക്ക് ഗുണിച്ച് നോക്കണല്ലോ അപ്പൊ അതിനു പകരമായിട്ട് ഇപ്പം നമുക്ക് മുപ്പത്തി അഞ്ചിൻ്റെ വർഗം ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അഞ്ച് കൊണ്ട് അവസാനിക്കുന്ന സംഖ്യയുടെ വർഗം എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് മുപ്പത്തി അഞ്ചിൻ്റെ വർഗമാണെങ്കിൽ അവസാനം ഇരുപത്തി അഞ്ചും പിന്നെ ഇതിൽ അഞ്ചൊഴിവാക്കിയിട്ടുള്ള സംഖ്യ മൂന്നാണ് മൂന്ന് കഴിഞ്ഞ അടുത്ത് വരുന്ന സംഖ്യ നാലാണ് നാല് മൂന്ന് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചവും മുപ്പത്തി അഞ്ചിൻ്റെ വർഗം ഇപ്പം ഇവിടെ തന്നിട്ടുള്ള ചോദ്യം പന്ത്രണ്ട് തൊണ്ണൂറ്റിയാറ് അതെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൻ്റെ വർഗ്ഗം നമുക്ക് വേണ്ടത് അപ്പം അത് പിന്നെ ഏതായിരിക്കും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനേക്കാളും വലുതായതുകൊണ്ട് മുപ്പത്തിയാറാവാനാണ് ചാൻസ് ഉള്ളത് ഓക്കെ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് നമ്മൾ ഗുണിച്ച് നോക്കണം ഗുണിച്ച് നോക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അത് കൃത്യം അത് തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല ഓക്കെ ഇത് ഗുണിച്ച് നോക്കിയാൽ നമുക്കറിയാം പിന്നെ മുപ്പത്തിയാറിൻ്റെ വർഗ്ഗം മൂലം തന്നെ സോറി ഗുണിച്ച് നോക്കിയാൽ നമുക്കറിയാം മുപ്പത്തിയാറിൻ മുപ്പത്തി പിന്നെ ആറിൻ്റെ വർഗ്ഗമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൻ്റെ വർഗം മുപ്പത്തി ആറ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇത് അല്ലാതെ വേറൊരു സംഖ്യ എടുത്ത് നോക്കാം അപ്പോൾ നമുക്കൊരു പിന്നെ ഒരു മൂന്നക്കം വരുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു സംഖ്യ പിന്നെ പതിനാറായിരത്തി നൂറ്റി ഇരുപത്തി ഒൻപത് എടുക്കുന്നു ഞാൻ ഓക്കെ ഞാൻ അതൊന്ന് കുടിച്ച് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അല്ല അതെനിക്ക് കാണാതറിയില്ല പതിനാറായിരത്തി നൂറ്റി ഇരുപത്തി ഒൻപത് അപ്പോൾ ഇതിനേയും നമ്മൾ ചെയ്യുന്ന പണി എന്താ ആദ്യം രണ്ട് പിന്നെ ജോഡികളാക്കുന്നു അവസാനത്തെ രണ്ടക്കങ്ങൾ വരുന്ന ഒരു ജോഡിയും പിന്നെ ബാക്കി വരുന്ന എന്ത് ചെയ്യുന്നു സംഖ്യകളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ജോലി അപ്പോൾ ഒൻപത് കൊണ്ട് അവസാനിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഉത്തരത്തിൽ വരാവുന്ന അതായത് വർഗമൂലത്തിൽ വരാവുന്ന ഒറ്റ സ്ഥാനത്ത് സംഖ്യ എന്ന് പറയുന്നത് മൂന്നോ അല്ലെങ്കിൽ ഏഴോ ആയിരിക്കാം മൂ മൂന്നോ അല്ലെങ്കിൽ ഏഴോ ആയിരിക്കാം ഓക്കെ ഇനി ഇതിൻ്റെ ബാക്കി പിന്നെ രണ്ടാമത്തെ പേരിൽ വരുന്നത് നൂറ്റി അറുപത്തി ഒന്നാണ് അപ്പം ഈ നൂറ്റി അറുപത്തി ഒന്നിന് മുൻപ് വരുന്ന പിന്നെന്തു ചെയ്യുന്നു വർഗം മൂലം അല്ലെങ്കിൽ വർഗം സോറി വർഗം നൂറ്റി അറുപത്തി ഒന്നിന് മുൻപ് വരുന്ന വർഗം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി നാലാണ് നൂറ്റി നാൽപ്പത്തി നാല് എന്ന് പറയുന്നത് പന്ത്രണ്ടിൻ്റെ വർഗമാണ് നൂറ്റി നാൽപ്പത്തി നാല് അപ്പോൾ ഇതിന് ഉത്തരമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് നൂറ്റി ഇരുപത്തി മൂന്നാകാം അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി ഏഴാകാം ഓക്കെ ഇനി ഇതിൻ്റെ പിന്നെന്തു ചെയ്യുന്നു അപ്പോൾ ഈ രണ്ട് സംഖ്യകൾ നമുക്ക് ഗുണിച്ചു നോക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം പിന്നൊരു പിന്നെ പന്ത്രണ്ട് ആയി നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ വർഗം നൂറ്റി എഴുപത്തഞ്ചൊന്നും ഇപ്പം നമുക്ക് കുണിക്കാതെ കാണാൻ പറ്റില്ല നൂറ്റി എഴുപത്തഞ്ചിൻ്റെ വർഗം വരെ അവസാനം ഇരുപത്തി അഞ്ചും പിന്നെ ഇനി അടുത്ത വേണ്ട നമ്മൾ പന്ത്രണ്ടും പതിമൂന്നും കുണിച്ച് നോക്കേണ്ടത് പന്ത്രണ്ടും പതിമൂന്നും കുണിച്ച് നോക്കിയാൽ നമുക്ക് നൂറ്റി അൻപത്തി ആറാണ് കിട്ടുക അപ്പോൾ നൂറ്റിഴുപത്തഞ്ചിൻ്റെ വർഗം വരുന്നത് പിന്നെ പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇത് പിന്നെ നമുക്ക് ചോദ്യത്തിൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആയതുകൊണ്ട് പിന്നെ വരാൻ ഉത്തരമായിട്ട് വരാൻ ചാൻസ് ഉള്ളത് നൂറ്റി ഇരുപത്തിയേഴാവും അപ്പോൾ നൂറ്റി ഇരുപത്തി ഏഴിൻ്റെ നൂറ്റി ഇരുപത്തി ഏഴ് നമ്മൾ കുണിച്ച് നോക്കിയാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഉത്തരം പതിനാറായിരത്തി നൂറ്റി ഇരുപത്തി ഒൻപത് തന്നെ ആയിരിക്കും ഓക്കെ ഇപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു വർക്ക് മൂലം കണ്ടെത്താൻ പറ്റും ഇപ്പോൾ എല്ലാ സംഖ്യക്കും ഇങ്ങനെ തന്നെ ഉണ്ടാവണം നിർബന്ധം ഒന്നുമില്ല അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും സംഖ്യ എടുക്കുന്നൊരു രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒരു ആറ് അടുത്ത ഇതിൽ അവസാനിക്കുന്ന നമ്മൾ പിന്നെ ഗ്രൂപ്പിംഗ് വെച്ചിട്ട് അവസാനിക്കുന്ന മുപ്പത്തിയാറായതുകൊണ്ട് നാലോ അല്ലെങ്കിൽ ആറോ ആണ് അവസാനിക്കുന്നത് ഇനി അവസാനത്തെ പേർ ഒന്ന് ഇരുപത്തി രണ്ടാണ് ഇരുപത്തി രണ്ടിന് മുൻപ് വരുന്ന വർഗ്ഗം എന്ന് പറയുന്നത് പതിനാറാണ് പതിനാറായതുകൊണ്ട് അതിൻ്റേത് നാല് ഇപ്പോൾ ഉത്തരം വരാവുന്നത് നാൽപ്പത്തി നാലോ അല്ലെങ്കിൽ നാൽപ്പത്തി ആറോ ആണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ് ഒരു സംഖ്യ വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് നാൽപ്പത്തി അഞ്ചിൻ്റെ വർഗം വരുന്നത് അത്ര പിന്നെ ഇരുപത് ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഈ സംഖ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനേക്കാളും വലുതായതുകൊണ്ട് ഉത്തരമാവാൻ ചാൻസ് ഉള്ളത് ഏതാ പിന്നെ നാൽപ്പത്തി ആറ് നമ്മൾ നാൽപ്പത്തി ആറിന് നാൽപ്പത്തി കൊണ്ട് കുളിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം പിന്നെ നാൽപ്പത്തിയാറിൻ്റെ നാൽപ്പത്തിയാറ് നമുക്ക് വരിക ആറ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് പറയാം പിന്നെ നാൽപ്പത്തിയാറ് ഇതിൻ്റെ അല്ല അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറിന് ഒരു കൃത്യമായിട്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ദക്ഷാം സ്ഥാനം ഇല്ലാത്ത രൂപത്തിലാണ് കൃത്യമായിട്ടെന്ന് പറയുന്നത് ഒരു വർഗ്ഗമൂലം ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ പിന്നെന്തു ചെയ്യാം നമുക്ക് വർഗം മൂലം കാണുന്നത് ഓക്കെ പിന്നെ ഇതിൽ പറയേണ്ടതായിട്ടുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു ഇതിലിനി പറയേണ്ടത് നമ്മൾ ആദ്യം എഴുതി വെച്ചതാ അപ്പം ഇതിൽ പിന്നെ ഒന്ന് നാല് ഒൻപത് ആറ് അഞ്ച് പിന്നെ അവസാനം വരുന്നൊരു പൂജ്യം കൂടി ഉണ്ടാവും അപ്പം ഈ സംഖ്യകൾ കൊണ്ട് അവസാനിക്ക് ഈ സംഖ്യകൾ കൊണ്ടാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന് ചിലപ്പോൾ വർഗമൂലം ഉണ്ടാവാം ചിലപ്പോൾ പറയുന്നുള്ളൂ കേട്ടോ അപ്പം ഇനി ഇതല്ലാത്ത സംഖ്യകൾ ഏതൊക്കെയാ പിന്നെ രണ്ട് മൂന്ന് പിന്നെ നാല് ഉണ്ട് അഞ്ച് ഉണ്ട് ആറുണ്ട് ഏഴ് എട്ട് അപ്പം ഈ രണ്ട് മൂന്ന് ഏഴ് എട്ട് ഈ സംഖ്യകൾ കൊണ്ടാണ് അവസാനിക്കുന്നതെങ്കിൽ നമുക്കതൊന്നും നോക്കാതെ നമുക്ക് പറയാം എന്താ ഇതിനൊന്നും കൃത്യമായിട്ടൊരു വർഗ്ഗമൂലം ഉണ്ടാവില്ല എന്ന് പറയാം ഓക്കെ ഈ രൂപത്തിൽ നമുക്ക് പിന്നെന്തിയാണ് വർഗ്ഗമൂലം കാണുന്നത് സിമ്പിളായിട്ട് ചെയ്തുണ്ടാക്കാം ഓക്കെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്സ്